നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂയിസ് എൻറിക്കേക്ക് 4-3-3 ഫോർമേഷനിൽ ടീമിനെ കളിപ്പിക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് മികച്ച സ്ട്രൈക്കർമാരെ ഇനിയും ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഹാരി കെയ്നു വേണ്ടി PSG ശ്രമങ്ങൾ നടത്തുന്നു എന്നൊരു വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. 100 മില്യൺ യൂറോയ്ക്ക് മുകളിൽ കൊടുക്കാൻ PSG തയ്യാറാണ് എന്നായിരുന്നു ആ വാർത്ത. നമുക്കറിയാം ബയേൺ മ്യൂണിക്ക് അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ബയേൺ അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴും അത് ഒരല്പം സ്ലോ ആയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് PSG വളരെ ദ്രുതഗതിയിൽ നീക്കങ്ങൾ നടത്തിയത് എന്നൊക്കെയാണ് ഇന്നലെ വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഹാരി കെയ്ൻ PSG ഓഫർ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് ടോട്ടനാം ഹോട്ട്സ്പർ വിട്ട് പോകുന്നുണ്ടെങ്കിലും പോകാൻ താല്പര്യം ബയേണിലേക്ക് മാത്രമാണ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ഇനി ഏത് തരത്തിലുള്ള നീക്കമായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന്, PSG ഭാഗത്തുനിന്ന് എന്ന് കണ്ടറിയണം. ഏതായാലും 4-3-3 ഫോർമേഷനിലാണ് ടീമിനെ കൊണ്ടുപോകാൻ ലൂയിസ് എൻറിക്കെ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു നമ്പർ 9 സ്ട്രൈക്കറെ PSG ആവശ്യമുണ്ട്. ഡ്യൂസൻ വ്ലഹോവിച്ചുമായി ഓൾറെഡി ടോക്കുകളുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് PSG എടുത്തിട്ടുണ്ട്. ഹാരി കെയ്നെ പ്രയോറിറ്റി സൈനിങ് ആയിട്ട് കണ്ടിരുന്നു, പക്ഷേ അദ്ദേഹം റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത വരുമ്പോൾ രണ്ടാൾ കൊല മുവാൻ ഈ മറ്റൊരു ഓപ്ഷനായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രൈക്കർ PSG എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ലൂയിസ് എൻറിക്കെ ടീമിനെ ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഗോൾ കീപ്പിംഗ് പൊസിഷനിലും ഇപ്പോൾ ജിയാൻലൂക്കി ഡോണാരുമായി ഉണ്ട്. അതുകൂടാതെ മികച്ചൊരു ഗോൾ കീപ്പറെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളിലേക്ക് ലൂയിസ് എൻറിക്കെയുടെ നിർദ്ദേശപ്രകാരം PSG കടക്കുന്നു എന്നും വാർത്തയുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.